നമ്മൾ കുടുംബങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ട ഒരു ഡ്രീം ഞാൻ വിചാരിക്കുക, ലൂയി മാർട്ടിൻ്റെയും സെലിൻ ഗോയറിൻ്റെയും അവരുടെ ജീവിതം, കൊച്ചുറേശ്യ പുണ്യാളത്തിയുടെ ആ ഒരു ലൈഫ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ഡ്രീമായിരിക്കണം, എപ്പോഴും ഒരു ചലഞ്ചായിരിക്കണം. നിങ്ങൾ, ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, ഞാൻ പോയിട്ടില്ല, പക്ഷേ ലിസിയോയിൽ ചെല്ലുമ്പോൾ അവരുടെ അടവകപ്പള്ളിയിൽ അവരുടെ ലൂയി മാർട്ടിൻ്റെയും സെലിൻ ഗോയറിൻ്റെയും രൂപങ്ങളും അതുപോലെ അഞ്ച് മക്കളുടെ രൂപങ്ങൾ എല്ലാവരും പ്രോസസ്സ് ഓഫ് എന്താ പറയുക, വിശുദ്ധിയിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുക. നമ്മുടെയൊക്കെ ഒരു മനസ്സിലുണ്ടാവേണ്ട ഒരു ചിന്ത ഞാൻ പങ്കുവയ്ക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ്, ഈ കൊച്ചുറച്ച പുണ്യാളത്തി ആദ്യം പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ അപ്പനമ്മ എന്നുള്ളതല്ല, സ്വർഗം എന്ന് പറഞ്ഞൊരു വാക്കാണ്. ആ കൊച്ചുറച്ച പുണ്യാളത്തിയുടെ അമ്മേനെ കുറിച്ച് അവർ പറയണത് എങ്ങനെയാണ്, അമ്മ ഒരു ചെറിയൊരു തെറ്റ് പോലും ഉണ്ടെങ്കിൽ അമ്മ അത് തിരുത്തുമായിരുന്നു, പക്ഷെ വളരെ സ്നേഹത്തോടും വളരെ കരുതലോടും കൂടിയാണ് തിരുത്തിയിരുന്നത്. നമ്മുടെ ഒരു പാരൻറ്റിങ്ങിലൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മളെങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തണം, നമ്മളെങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു വലിയൊരു ചിന്ത നിങ്ങളൊന്നേരം ആലോചിച്ച് നോക്കിയത്, ഒരു 100 or 200 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ അടവകപ്പള്ളിയിൽ നിങ്ങളുടെയൊക്കെ രൂപങ്ങൾ വരിക, നിങ്ങളൊക്കെ വിശുദ്ധരാകുക, നിങ്ങളുടെ കുടുംബം മുഴുവൻ വിശുദ്ധരാവണം, അങ്ങനെ ഒരു ഡ്രീം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവട്ടെ. ദൈവം അതിനെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.